നമസ്കാരം. ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. നമ്മുടെ സംസ്ഥാനത്ത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ലോക്ക്ഡൗൺ ഗുണം കാണുന്നുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. ഇന്നെന്തായാലും കോവിഡ് രോഗികളുടെ എണ്ണത്തിൽ കുറച്ച് കുറവ് വന്നിട്ടുണ്ട്. 30,000 താഴെ എത്തിയിട്ടുണ്ട്. 27,487 പേരാണ് ഇന്ന് കോവിഡ് രോഗികളായിട്ടുള്ളത്. അതേപോലെ തന്നെ നമ്മുടെ മുഖ്യമന്ത്രി പ്രധാനമന്ത്രിക്ക് ഒരു കത്തെഴുതിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ ഇവിടെ ഓക്സിജൻ്റെ ഉപയോഗം കൂടുമെന്നും അതിനാൽ നമ്മുടെ സംസ്ഥാനത്തുള്ള ഉൽപ്പാദിപ്പിക്കുന്ന ഓക്സിജൻ മറ്റു സംസ്ഥാനങ്ങൾക്ക് കൊടുക്കുവാൻ ഇനി സാധിക്കുകയില്ല എന്നുള്ള രീതിയിലൊരു കത്തെഴുതിയിട്ടുണ്ട്. സംഭവം നമ്മൾ കേരളത്തിലായതുകൊണ്ട് നമ്മൾക്ക് അതിൻ്റെ ആ ഒരു കത്തിൻ്റെ സാങ്കത്യം മനസ്സിലാകും. അതിൽ ന്യായമുണ്ടോയെന്നൊക്കെ നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ ഇതേ ഒരു കാര്യം മറ്റൊരു സംസ്ഥാനമാണ് ഇങ്ങനെ പറഞ്ഞിരുന്നെങ്കിൽ നമ്മുടെ ഇവിടെയുള്ള കമ്മി പാണന്മാർ അത് ഏത് രീതിയിൽ വളച്ചൊടിച്ചായിരിക്കും പ്രചരണം നടത്തുന്നത് എന്നൊന്ന് ചിന്തിച്ച് നോക്കുക. അപ്പോൾ ഇതേപോലുള്ള സിറ്റുവേഷനിൽ പല സംസ്ഥാനങ്ങൾക്കും ഉള്ളതുകൊണ്ടല്ലേ അവരും ഇതേപോലെ ചില തീരുമാനങ്ങളൊക്കെ എടുക്കുന്ന അതിർത്തികളൊക്കെ അടക്കുന്ന രീതിയിലും അല്ലെങ്കിൽ ഓക്സിജൻ തരാൻ പാടില്ല എന്നുള്ള രീതിയിലൊക്കെ അവരും ഒരു തീരുമാനത്തിൽ എത്തുന്നത് ഒരുപക്ഷെ ഈ താല്പര്യത്തോടെയോ ഇഷ്ടത്തോടെയൊന്നും ആയിരിക്കുകയല്ല. പക്ഷേ അതിനെയൊക്കെ എങ്ങനെയാണ് വളച്ചൊടിക്കുന്നത് എന്ന് നോക്കുക. ഇപ്പോൾ നമ്മൾ അത് പറഞ്ഞിരിക്കുന്നു. അതായത് നമ്മുടെ മുഖ്യമന്ത്രി കത്തെഴുതി പ്രധാനമന്ത്രിയോട് പറഞ്ഞിരിക്കുന്നു, ഇനി വരും ദിവസങ്ങളിൽ ഒരുപക്ഷെ കേരളത്തിന് മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഓക്സിജൻ കൊടുക്കാൻ സാധിച്ചെന്ന് വരില്ല എന്ന രീതിയിൽ. അതിന് നമുക്ക് നമ്മുടെ പോസിറ്റീവായിട്ട് തന്നെ എടുക്കാം. പക്ഷേ ഇന്ത്യ എന്ന് പറയുമ്പോൾ കുറേ സംസ്ഥാനങ്ങൾ ചേർന്ന ഒരു വലിയ രാജ്യമാണെന്ന് വിചാരിക്കണം. ഇതേപോലെ തന്നെ കേരളത്തെ പോലെ തന്നെ മറ്റ് സംസ്ഥാനങ്ങളുമുണ്ട്. അവരും ഈ കോവിഡ് മഹാമാരിയുടെ കാലത്ത് ഇതേപോലെ പല തീരുമാനങ്ങളുമൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോഴൊക്കെ നമ്മൾ ഇവിടെ ഇരുന്നുകൊണ്ട്, പ്രത്യേകിച്ചും ഇവിടെയുള്ള കമ്മികളും സുടാപ്പുകളും ഇരുന്നുകൊണ്ട് തച്ചിലിരുന്ന് മറ്റ് സംസ്ഥാനങ്ങളെ ട്രോളുകയായിരുന്നു. സ്വന്തം അനുഭവത്തിൽ വന്നപ്പോഴാണല്ലോ നമുക്കതിൻ്റെ ആ യഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുന്നത്. ഇനി കേരള കോൺഗ്രസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അവർക്ക് ഒരു മന്ത്രിസ്ഥാനം കൊടുക്കാമെന്നാണ് ഇപ്പോൾ തത്വത്തിൽ ഇടതുപക്ഷമൊക്കെ ഇങ്ങനെ തീരുമാനിച്ച് വെച്ചിരിക്കുന്നത് എന്നാണ് അറിയുക. പക്ഷേ രണ്ട് മന്ത്രിസ്ഥാനം ചോദിക്കാനുള്ള പരിപാടിയിലാണ് നമ്മുടെ KM മാണിയുടെ പുന്നാരമോൻ ജോസ് കെ മാണി. ആള് കാഞ്ഞ ബുദ്ധിമാനാണ്, മാണിസാറിൻ്റെ അല്ലേ മകൻ. അതായത് പാലയിൽ നല്ല വൃത്തിയായി തോറ്റതിന് ശേഷം ഇപ്പോൾ കുറച്ച് ശാന്തനായിരിക്കുന്നു. ഇനി രണ്ട് മന്ത്രിസ്ഥാനം എങ്ങാനും ലഭിച്ചാൽ ഒരു 5-6 മാസം കഴിയുമ്പോൾ അതിലൊരു മന്ത്രിയെ പതുക്കെ നൈസായിട്ട് രാജിയൊക്കെ വെപ്പിച്ചിട്ട് ഇദ്ദേഹം പതുക്കെ മന്ത്രിയായിട്ടൊക്കെ വന്നതിന് ശേഷം പിന്നെ അവിടെ നിന്ന് തിരഞ്ഞെടുപ്പിൽ മത്സരിച്ച് ജയിക്കാം എന്നൊക്കെയുള്ള കണക്കുകൂട്ടലിലായിരിക്കാം അദ്ദേഹം ഈ രണ്ട് മന്ത്രിസ്ഥാനം ചോദിച്ചിരിക്കുന്നത്. എന്തായാലും ആ കാഞ്ഞ ബുദ്ധിയായിരുന്ന ആൾക്ക്, ലോക്സഭാ MP ആയിരുന്ന അദ്ദേഹം ആ MP സ്ഥാനം രാജിവെച്ചു, രാജ്യസഭാ MP ആയി. അതെന്തിനാണെന്ന് അദ്ദേഹത്തിന് തന്നെ ഒരു പിടുത്തമില്ല. രണ്ടും അങ്ങോട്ട് പാർലമെൻറ്റിലോട്ടാണ് പോകുന്നത്. അത് ആ സമയത്ത് UDF ഭാഗമായിരുന്നു. അതിനുശേഷം LDFലോട്ട് ചെന്നപ്പം ആ രാജ്യസഭാ MP സ്ഥാനം രാജിവെക്കേണ്ടി വന്നു. കാര്യം കോൺഗ്രസിൻ്റെ കൂടെ വോട്ടിലാണ്, കോൺഗ്രസ് MLA മാരുടെ കൂടെ വോട്ടിലാണ് അദ്ദേഹം ജയിച്ചത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് രാജിവെക്കണം. പാലയിൽ മത്സരിച്ചു, അവിടെ ഉണ്ടായിരുന്ന ആ മുന്നണിയിലുണ്ടായിരുന്ന മാണിസി കാപ്പനെ ഓടിച്ചു. മാണിസി കാപ്പൻ അപ്പുറത്ത് പോയി. മാണിസി കാപ്പനോട് നല്ല വൃത്തിയായിട്ട് തോറ്റതിന് ശേഷം ഇപ്പോൾ കയ്യിൽ ഇരുന്നതുമില്ല, എന്താ പറയുക, കക്ഷത്തിൽ ഇരുന്നത് ഉത്തരത്തിൽ ഇരുന്ന് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞ പോലെ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ ഇങ്ങനെയെങ്കിലും ഒരു 5-6 മാസത്തിനകം മന്ത്രിസ്ഥാനത്തിലിട്ട് എങ്ങനെയെങ്കിലും എത്താം എന്നുള്ള ഒരു പരിപാടി ആയിരിക്കാം. മാണിസാറിൻ്റെ അല്ലേ മോൻ. ഇനി മലയാളത്തിലെ സിനിമാ പ്രേമികളായിട്ടുള്ളവർക്കെല്ലാം വളരെ ദുഃഖകരമായിട്ടുള്ളൊരു വാർത്തയാണ്. മലയാളത്തിലെ എക്കാലത്തെയും വലിയ ഹിറ്റ് മേക്കർ എന്നൊക്കെ പറയാവുന്ന ഡെന്നീസ് ജോസഫ് എന്ന സംവിധായകനും തിരക്കഥാകൃത്തും ഇന്ന് അന്തരിച്ചു. കുറച്ച് സമയങ്ങൾക്ക് മുന്നേ ആയിരുന്നു അദ്ദേഹം ഒരു സ്വകാര്യ ആശുപത്രിയിൽ. ഹൃദയസ്തംഭനമാണ് കാരണം. അദ്ദേഹം ഒരുപാട് നിരവധി ഹിറ്റ് ചിത്രങ്ങൾക്ക് അദ്ദേഹം തിരക്കഥ എഴുതിയിട്ടുണ്ട്. മമ്മൂട്ടിയുടെയും മോഹൻലാലിൻ്റെയൊക്കെ വസന്തകാലത്ത് അവർക്ക് വേണ്ടിയിട്ട് നിരവധി ചിത്രങ്ങൾക്ക് വേണ്ടിയിട്ട് തിരക്കഥ എഴുതിയ വ്യക്തിയാണ് അദ്ദേഹം. രാജാവിൻ്റെ മകൻ, നിറക്കൂട്ട്, മനു അങ്കിൾ, ന്യൂഡൽഹി, കോട്ടയം കുഞ്ഞച്ചൻ, നമ്പർ 20, മദ്രാസ് മെയിൽ, നായർ സാബ്, ഇന്ദ്രജാലം തുടങ്ങിയ നിരവധി അനവധി ചിത്രങ്ങളാണ്. ഇതൊക്കെ മലയാള സിനിമ പ്രേമികളൊക്കെ എക്കാലത്ത് ഓർത്തിരിക്കുന്ന ചിത്രങ്ങളാണ്. അദ്ദേഹം മനു അങ്കിൾ, അഥർവം തുടങ്ങി 5 സിനിമകൾക്ക് സംവിധാനവും ചെയ്തിട്ടുണ്ട്. എന്തായാലും അദ്ദേഹത്തിൻ്റെ വിയോഗം മലയാള സിനിമയ്ക്ക് തന്നെ ഒരു നഷ്ടമായിരിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമ്മുടെ പ്രിയപ്പെട്ട മോഹൻലാൽ തന്നെ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹത്തിന് വിധേയത്വമുള്ള ചില എഴുത്തുകാരിൽ ഒരാളായിരുന്നു ഈ ഡെന്നീസ് ജോസഫ്. അതേപോലെ തന്നെ നമ്മുടെ മമ്മൂക്കയ്ക്കാണെങ്കിലും ഈ ഡെന്നീസ് ജോസഫ് എന്ന വ്യക്തിയെ ഒരിക്കലും മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. മമ്മൂക്ക ഇങ്ങനെ ചില പടങ്ങൾ തുടരെ പൊട്ടി നിന്ന സമയത്താണ് ന്യൂഡൽഹി എന്ന ചിത്രം അദ്ദേഹത്തിന് കിട്ടുകയും അത് ആ സമയത്തെ എക്കാലത്തെയും മികച്ച ഒരു വിജയമാവുകയും ചെയ്തു. ആ ന്യൂഡൽഹിയുടെ തിരക്കഥാകൃത്തും ഡെന്നീസ് ജോസഫാണ്. അദ്ദേഹത്തിന് തത്വമേ TVയുടെ ആദരാഞ്ജലികൾ.
വെബ് ഡെസ്ക് തത്വമയി ന്യൂസ്.